Hi friends, Sally Rose Channel in the Pudia video like his father. In the video, we will see hanging plants in the Anabarija Bertana. Sadarna hanging plants in the Parayamandane Namakaria, Namadilla Manasilla, Urupertia Darna, and in the Jedical Matrame, hanging plants had to use Yavuna. Pashe Namalas Adigan Sadijata, Chilla Bigonia Agala, Adora Chilla Calatia, Iveka Namaka hanging plants had to use. ഒരു പുതിയ ഉദ്യാനം നിർമ്മിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഹാംഗിങ് പ്ലാന്റ്സ് ഒരു ട്രെൻഡാണ്. അനേകം ഹാംഗിങ് പ്ലാന്റ്സ് കൊണ്ട് നല്ല മനോഹരമായി ഇടതൂർന്ന് ഇലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഹാംഗിങ് പ്ലാന്റ്സ് ഉണ്ട്. അവയിൽ കുറേ ഹാംഗിങ് പ്ലാന്റ്സിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ബിഗോണിയ വിഭാഗത്തിലെയും കലാത്തിയ വിഭാഗത്തിലെയും ചില ചെടികളെ കൂടി എങ്ങനെ ഹാംഗിങ് പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം എന്നതും കൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമുക്ക് എൻ്റെ ഗാർഡനിലെ ഹാംഗിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടാം. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന ഈ ചെടിയ് പെപ്പറോമിയ പ്ലാന്റാണ്. ഇത് പെപ്പറോമിയ പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, ഇത് നിറച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആകർഷകത്വം എന്ന് പറയുന്നത് ഈ നല്ല കട്ടിയുള്ള ഇലയാണ്. നിറച്ചും വെള്ളമുള്ള ഇല, അതിന് പൂക്കൾ കാണാൻ തോന്നുന്നു. ഇത് കണ്ട തിരി പോലെ നല്ല നീളത്തിൽ ഇത് കുറേ നാളിങ്ങനെ നിൽക്കും. ഈ തിരിയായിട്ട് ഈ ഹാംഗിങ് പ്ലാന്റ് ഫിറ്റോണിയ പ്ലാന്റാണ്. ഫിറ്റോണിയ പ്ലാന്റ് സാധാരണ ചട്ടിയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കണ്ടിട്ടില്ല. ആരും ഹാംഗിങ് പ്ലാന്റായിട്ട് ഇട്ടിട്ടുമില്ല. എനിക്കിത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഫിറ്റോണിയ പ്ലാന്റ് നട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഇതിൻ്റെ തണ്ട് ഇങ്ങനെ താഴേക്ക് വരുന്നു. എന്നാൽ അങ്ങനെ കിടന്നോട്ടെന്ന് വെച്ച് ഞാനതിനെ ഹാംഗിങ് പ്ലാന്റാക്കി ഇട്ടതാണ്. ഇതിന് കണ്ടില്ലേ, സാധാരണ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ പൂക്കൾ വന്ന് വളരെ ചെറിയ മഞ്ഞ പൂക്കളുണ്ടാവും. ആ പൂക്കളുടെ ആകർഷണത്തെ കൊണ്ടല്ല, ഇങ്ങനെ ഇത് ഈ തിരി പോലെ നിൽക്കുന്ന കാണാൻ ഭംഗിയായതുകൊണ്ട് ഞാനതവിടെ നിർത്തിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇല നല്ല മനോഹരമാണ്. അതിൻ്റെ ആ പാറ്റേൺ, അതിൻ്റെ വരകളുടെ പാറ്റേൺ ഒരു പ്രത്യേക ആകർഷകത്വം നൽകുന്നു. ഗാർഡന് നല്ല പച്ചപ്പ് കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്. ഇത് വാട്ടർമെലൻ ഹാംഗിങ് പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഇലകളുടെ പാറ്റേൺ വാട്ടർമെലൻ്റെ പാറ്റേൺ പോലെ. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നത്. ഹാംഗിങ് പ്ലാന്റിന് നല്ല ബ്യൂട്ടിയായത് ഇത് ചട്ടി നിറച്ച് വളരും. ഒരുപോലെ എല്ലായിടത്തും ഒരേപോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളരുന്ന പ്ലാന്റാണ് ഇത്. എനിക്ക് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടുപെട്ടു, എങ്കിലും ഇപ്പം നന്നായിട്ടത് വളർന്നു വരുന്നുണ്ട്. റെക്സ് ബിഗോണിയ, സാധാരണ റെക്സ് ബിഗോണിയ ഹാംഗിങ് പ്ലാന്റ്സ് ആയിട്ട് സാധാരണ കരുതാറില്ല. പക്ഷേ ഈ റെക്സ് ബിഗോണിയ ഹാങ് ചെയ്ത് തന്നെ വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം ചട്ടികളിൽ വെച്ചാലും കൂടുതലും വളർന്ന് താഴേക്ക് വരുന്ന കണ്ടു. അതുകൊണ്ടാണ് ഞാനിതിനെ ഹാംഗിങ് പ്ലാന്റായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് നല്ല നിറച്ച് ഒരു ചട്ടി നിറച്ചുണ്ടാവും. ഇത് ഈയിടെ കുറേ ഞാൻ വെട്ടിക്കളഞ്ഞതാണ്, എന്നിട്ടും നന്നായിട്ട് വളരും. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇതിനൊരു വൈറ്റ് കളറിലുള്ളൊരു ഫ്ലവർ ഉണ്ടാവും. ഇത് പൂത്ത് കഴിയുമ്പോൾ നല്ല രസമായി ചട്ടി നിറച്ചും അങ്ങനെ പൂവായിട്ട് നിൽക്കും. ഈ ലീഫിൻ്റെ കൂട്ടത്തിൽ ഈ പൂക്കളും നിറച്ചും ഉണ്ടാകാറുണ്ട്. ഇത് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന റെക്സ് ബിഗോണിയ ആണിത്. ഇത് നമ്മുടെ ഹാംഗിങ് ഗാർഡനെ മനോഹരമാക്കുന്ന മറ്റൊരു ഇനം ചെടിയാണ് വാണ്ടറിങ് ജൂവിൻ്റെ വേറൊരു വൈറ്റ് മോഡലായത്. ഈ പറഞ്ഞ ചട്ടി നിറച്ച് വളർന്ന് നന്നായിട്ട് ഹാങ് ചെയ്ത് വരും. നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇഷ്ടമില്ല എങ്കിൽ ഇത് നമുക്കിത് കട്ട് ചെയ്ത് വളർത്താം. ശരിക്കും ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ബുഷായിട്ട് വരും. എനിക്കിതൊരു ഇഷ്ടമായിട്ട് തോന്നി, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇതിൻ്റെ വേരുകളും ഇതിൻ്റെ ഇലയുടെ ഭംഗിയും ഒക്കെ കാരണം ഞാനിതിങ്ങനെ തന്നെ നിലനിർത്തി പോരുന്നതാണ്. ഈ ഹാംഗിങ് പ്ലാന്റ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ട് നട്ടതാണ്. പക്ഷേ ഇത് എനിക്ക് പിടിച്ചു കിട്ടാൻ ഒത്തിരി നാളെടുത്തു. അതുകൊണ്ട് ഞാൻ ഈ ചട്ടിയിൽ വേറെ എപ്പീഷ്യയും ഒക്കെ നട്ടുപിടിപ്പിച്ചെടുത്തതാണ്. അത് കഴിഞ്ഞാണിത് പതുക്കെ വളർന്ന് വന്നത്. ഇതിനെയും തിരിച്ച് നമുക്ക് ഇതിനെ ചട്ടിയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് മണ്ണിട്ട് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് നിറച്ചും എടുക്കാൻ പറ്റും. ഇത് മറ്റൊരു തണ്ട് തണ്ട് കയറി ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് എടുത്തില്ല, അതിനെ ഒരു എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് പതിപ്പിച്ച് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നിറച്ചുണ്ടാവും. ഒത്തിരി കഷ്ടപ്പെട്ടാണ് എനിക്കിതിവിടെ പിടിച്ച് കിട്ടിയത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് വളരെ എളുപ്പത്തിൽ പിടിക്കുന്നതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. നല്ല ഹാംഗിങ് പ്ലാന്റിലെ ഒരു മനോഹരമായ ഒരു ഐറ്റമാണ് ഇതും. ഹാംഗിങ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം കാണുന്ന അതും ഇഷ്ടപ്പെടുന്നതും വളർത്താൻ ആഗ്രഹിക്കുന്നതുമായ പ്ലാന്റായത് ബേബി ടിയേഴ്സ്.
ബേബി ടീയേഴ്സാണ് ഇതിൻ്റെ പേര്. സൂക്ഷിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, പക്ഷേ അതിന് ചെറിയ ചെറിയ ഇലകൾ നിറച്ചുണ്ടാകും. അതും ഈ ചട്ടി നിറച്ച് ഇതുണ്ടാകും എന്നുള്ളതാണ്, മുഴുവൻ പാകവും നിറഞ്ഞുണ്ടാവുകയും നന്നായിട്ട് ഹാങ് ചെയ്യും. ഞാനിതിൻ്റെ പകുതിയോളം കട്ട് ചെയ്ത് വേറെ ചട്ടിയിലേക്ക് കുറേ ആക്കി വെച്ചതാണ്. എളുപ്പത്തിലാകും, ഒരു 3 മാസം കൊണ്ട് ഒരു ചട്ടി നിറച്ചാകും. എന്നാൽ എല്ലാവർക്കും ഇതിഷ്ടമാണ് താനും ഈ പ്ലാന്റ്, അങ്ങനെ എളുപ്പത്തിൽ പോകത്തില്ല. ഇതൊരു നല്ല ഇനമ. അതുപോലെ കളറ് കൊണ്ട്, പ്രത്യേക കളറ് കൊണ്ട് മനോഹരമാണ് ഈ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്. അതിൻ്റെ ഇലകളുടെ ഒരു പ്രത്യേക ചുരുളിച്ചയും കളറും, ചെറിയ വെളുത്ത പൂ അതിലുണ്ടാകും, എല്ലാം കൂടെ ചേർന്ന് നല്ല ആകർഷകത്വമാണ്. അത് നേരെ മുകളിലേക്കും വളരാറുണ്ട്. ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ ഇങ്ങനെ താഴേക്ക് താണ് വളർന്ന് കിട്ടാറുണ്ട്. നല്ല മനോഹരമാണ്, എളുപ്പത്തിൽ പിടിപ്പിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ ടീയേഴ്സ് ഓഫ് ബേബി ടീയേഴ്സ് പ്ലാന്റ് പോലെ എളുപ്പത്തിൽ ഹാങ് ചെയ്ത് ചട്ടി നിറച്ചും വളരുന്ന പ്ലാന്റാണിത്. ഇത് ഞാൻ ഈയിടെ എടുത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു വലിയ ഒരു ചട്ടി നിറച്ചുണ്ടായിരുന്നത് കണ്ടമാനമായിട്ടപ്പോൾ ഞാൻ കളഞ്ഞിട്ട് വീണ്ടും റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇത് ബുഷായിട്ടില്ല ഇതുവരെ ആയിട്ടും. ഇത് എപ്പീഷ്യ പ്ലാന്റാണ്. എപ്പീഷ്യ പ്ലാന്റ് എല്ലാവർക്കും അറിയാം, ഇലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, ഇലകളുടെ കളറിന്, അതുപോലെ തന്നെ അതിൻ്റെ പൂക്കൾക്കും. ഇതിൻ്റെ ലീഫ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കരിമ്പച്ചയും ഇളം പച്ചയും കൂടെ ചേർന്ന വളരെ നല്ലൊരു ലൈനാണ് കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒപ്പം കാണുന്ന പൂക്കളും, ഇതിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പം പൂവിൻ്റെ എണ്ണം കുറഞ്ഞ് വന്നതാണ്. പൂ നിറച്ച് ആയി കിടക്കുന്ന കാണാൻ ഭംഗിയാണ്. പൂക്കൾ പ്യുവർ റെഡ്. എന്നാൽ ലീഫിൻ്റെ പാറ്റേൺ അതുപോലെ തന്നെ വളരെ വ്യത്യാസമാണ്. ഇത് വളർത്തുന്നവർക്ക് നന്നായിട്ട് ഇതിനെ തിരിച്ചറിയാം, ആദ്യം കാണുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. എപ്പീഷ്യ ഏതാണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട്, പൂക്കളുടെ കാര്യത്തിലും ഇലകളുടെ കാര്യത്തിലും ഒരുപാടധികം വെറൈറ്റിയും നല്ല വില കൂടിയ വെറൈറ്റികളും ഉണ്ട്. ഇത് എപ്പീഷ്യയുടെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂവിൻ്റെ കളർ കണ്ടോ, മഞ്ഞ കളർ, നല്ല മഞ്ഞ കളർ. എന്നാൽ മുമ്പേ കാണിച്ച ഇലയിൽ നിന്നും വളരെ വ്യത്യാസം, നല്ല സിൽവർ കളർ നടുക്കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ലൈറ്റ് ഗ്രീന് ആയി വരുന്ന ചെടിയാണ് ഇത് എപ്പീഷ്യ. നന്നായി. ഇത് 4-ാമത്തെ ഇനം എപ്പീഷ്യ പ്ലാന്റ്. ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകത കണ്ടോ, ഒരു ഇരുണ്ട കളറായിരുന്നു, പക്ഷേ ഇതിൻ്റെ പൂവ് നല്ല ലൈറ്റ് റോസാണ്, എല്ലാം പിങ്ക് കളറുള്ള പൂക്കളാണ്. അതുണ്ട്, ഇതിൻ്റെ മുകളിലും ഒരു പൂവുണ്ടായി നിൽപ്പുണ്ട് പൂ. ഇത് നിറച്ച് ആയി കഴിയുമ്പം നല്ല ഭംഗിയായി. ഇതാണ് നമ്മളുടെ 5-ാമത്തെ ഇനം എപ്പീഷ്യ. ഇതിൻ്റെ ഇലകൾ നല്ല പച്ചയാണ്, പക്ഷേ പൂക്കൾ ഇതുണ്ട് കടും ഓറഞ്ച് കളറാണ്, പ്യുവർ ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ. മറ്റൊരു വിഭാഗം എല്ലാവർക്കും ഉണ്ട്, മണി പ്ലാന്റിൻ്റെ ഒരു നല്ല വെറൈറ്റിയാണ് ഇത്. ഈ പോത്തോസ് പിടിച്ച് കിട്ടാൻ എളുപ്പമാണ്, പക്ഷേ വളർന്ന് കിട്ടാൻ പാടാണ്. ഇത്രയും ഹാങ് ചെയ്ത് വരണമെങ്കിൽ കുറേ നാൾ പിടിക്കും. നല്ല മനോഹരമാണിത്, എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ കിടന്നോളും. നമുക്ക് കൂർക്കയുടെയൊക്കെ ഇല പോലെ എനിക്കിത് ആദ്യം കാണുമ്പം തോന്നുമായിരുന്നു. ഇത് ക്രീപ്പിംഗ് ചാർലി, നന്നായിട്ട് വളരും. ഇതിന് പ്രത്യേകിച്ചൊരു വളമൊന്നും വേണമെന്നില്ല, സ്വല്പം മണ്ണിൻ്റെയോ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നന്നായിട്ട് വളർന്ന് കിട്ടും. ഇത് കണ്ടോ, നിറം മാറിയിരിക്കുന്നത് കണ്ടോ, വെയിൽ കൊള്ളുന്ന ഭാഗത്ത് കളറ് മാറി, ഒരു ഇളം മഞ്ഞ കളറായിട്ട് മാറി, നിറച്ച് ചട്ടി നിറച്ചുണ്ടാവും. എളുപ്പത്തിൽ വളർത്തിയെടുക്കാനും കഴിയുന്ന ചെടിയാണ് ക്രീപ്പിംഗ് ചാർലി. നമ്മളിപ്പം കണ്ട ക്രീപ്പിംഗ് ചാർലിയുടെ മിനിയേച്ചറാണിത്, മിനിയേച്ചർ ക്രീപ്പിംഗ് ചാർലിയാണ്. ഇതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്, മറ്റേ ചെടിയേക്കാളും കുറച്ചുകൂടെ ഇഷ്ടമാണ്. നല്ല രസമാണ്, ഇത് കണ്ടില്ലേ, ചട്ടി നിറച്ച് വളർന്നു വരും. ഇടയ്ക്ക് ഞാനിതിങ്ങനെ കുലുക്കി അതിൻ്റെ ഉണങ്ങിയ ഇലയെല്ലാം ഇങ്ങനെ കളയാറുണ്ട്. നല്ല മനോഹരമാണ്, എളുപ്പത്തിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും, ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് ഒരു കലാത്തിയ പ്ലാന്റാണ്. സാധാരണ കലാത്തിയ പ്ലാന്റ് ആരും തന്നെ ഹാങ്ങിങ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യാറില്ല. കലാത്തിയ പ്ലാന്റ് ബുഷായിട്ട് മുകളിലേക്ക് വളരുകയോ അല്ലെ ഉയർന്ന മുകളിലേക്ക് പൊങ്ങി വളരുന്ന ഇനം ചെടിയാണ്. പക്ഷേ ഈ വെറൈറ്റി എനിക്ക് കിട്ടിക്കഴിഞ്ഞത് ഇതുപോലെ വളർന്ന് താഴോട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പം ഇത് നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇത് ഞാൻ സാധാരണ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാറുണ്ട്. തുമ്പണ്ണി ചെടിയുടെ സിൻഡ്രല്ല സൈസാണ് ഇത്. നമുക്ക് നോക്കി അറിയാം ഇതിനകത്ത് ഒരു പ്രത്യേക ഡിസൈനിൽ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. നേരത്തെ മുതലേ ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. നല്ല ബൊക്ക പോലിരിക്കും. ഇതിൻ്റെ പൂക്കൾ 2-3 കളറുകളാണ്.
ഏറ്റവും ആദ്യം വിരിയുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും. അതിനുശേഷം ചെറിയൊരു പിങ്ക് കളറിലേക്ക് വന്ന് പിന്നെ ഒരു കുറച്ചുകൂടെ മറ്റൊരു വയലറ്റ് കളറിലേക്ക് പിന്നെ മാറും. ഇതും ഹാങ്ങിങ് പ്ലാന്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രസമുള്ള ചെടിയാണ്. കനകാമ്പരത്തിൻ്റെ പൂ പോലെ, നമുക്കൊക്കെ അറിയാവുന്ന കനകാമ്പരത്തിൻ്റെ പൂ പോലെയുള്ള ഇത് ബലേറിയം എന്ന പ്ലാന്റാണിത്. ഇതും ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഹാങ് ചെയ്ത് നിറച്ച് പൂവുണ്ടാകും. പക്ഷേ ഈ പൂവിന് ദൈർഘ്യം കുറവാണ്. ഒരു ദിവസം കഴിയുമ്പോഴേ ഈ പൂക്കൾ പൊഴിഞ്ഞു പോകും. എങ്കിലും പകൽ സമയത്ത് ഇത് നല്ല മനോഹരമായിട്ട് നിറച്ചും പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് ബേബി സൺറോസ് ഫ്ലവറാണ് കാണുന്നത്. പേര് പോലെ തന്നെ നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലുള്ള നല്ല പിങ്ക് ഫ്ലവർ. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ പ്ലാന്റ് പറഞ്ഞു പറയണേ ബേബി സൺറോസ് പ്ലാന്റ്. ഇത് നന്നായിട്ട് ഹാങ് ചെയ്ത് വളരും. നല്ല വെയിൽ വേണം പക്ഷേ ഈ ചെടിക്ക്. ബേബി സൺറോസിൻ്റെ വെറുകേറ്റഡാണ്. ഇതിൻ്റെ കളർ നോക്കിക്കേ, നമ്മൾ മുമ്പ് കണ്ടതുപോലെ പ്യുവർ ഗ്രീൻ അല്ലല്ലോ, വെള്ളം ഇങ്ങനെ കയറി വരുന്നതല്ലേ. ഇത് വെറുകേറ്റഡാണ്. ഇതിൻ്റെ പൂവ് പിങ്ക് കളർ തന്നെയാണ്, മുമ്പ് കണ്ട പിങ്ക് കളർ തന്നെയാണ്. പൂവായില്ല, ഇതിന് പൂവായി വരുന്നതേ ഉള്ളൂ. ഇതിന് കുറച്ചുകൂടെ നല്ല വെയിലത്തോട്ട് എടുത്ത് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ഇത് നിറച്ചും പൂവായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ ചട്ടി നിറച്ച് ഏതാണ്ട് ആയിട്ടുണ്ട്, അധികം നാളായില്ല. മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ പുതിയ ഇല നോക്കിയാൽ അറിയാം. ഇതിൻ്റെ കളർ നോക്കിക്കേ, എന്തോ ഒരു കളറാണെന്ന്. ആ കളർ കൊണ്ടാണ് ഇതിനെ ഇത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. വെൽവെറ്റാ, ശരിക്കും വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഇരിക്കുന്നത്. ഇത് തൊട്ടാലും അതെ, നല്ല സ്പോഞ്ച് പോലെ. അല്ലാതെ എനിക്കിതിൻ്റെ പേര് കിട്ടിയില്ല. ഞാൻ പിന്നെ യെല്ലോ ഫ്ലവർ പ്ലാന്റ് എന്നൊക്കെ പേര് പറയുകയാണ് ചെയ്യുന്നത്. ഇതും നിറച്ച് പൂവുണ്ടാവും, ഇലകൾ കാണത്തില്ലാത്തതുപോലെ പൂവുണ്ടാവും. മച്ചുറായിക്കഴിഞ്ഞ് ഇതിൻ്റെ ഇലയെല്ലാം പോയിട്ട് തണ്ട് മാത്രമാണ് എനിക്ക് അപ്പം കാണാൻ ഭംഗിയില്ല. പുതിയ പ്ലാന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇത് കാണാൻ ഭംഗി. ഇത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ. ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ്, നല്ല കളറാണ്, ഒരു പ്രത്യേക കളറുള്ള ചെടിയായത്. വളർത്തിയെടുക്കാനും നല്ല എളുപ്പമാണ്. നിറച്ചും ചട്ടി നിറച്ച് വളർന്നു കിട്ടുകയും ചെയ്യും. എളുപ്പത്തിൽ വളർന്നു കിട്ടും. ഇത് ഒരു വർഷം കഴിഞ്ഞ് ഇതിൻ്റെ മണ്ണ് മാന്തി നോക്കിയാൽ കുറച്ച് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ചീനിക്കിഴങ്ങ് എന്ന് ഞങ്ങൾ പറയും, അത് കിട്ടുകയും ചെയ്യും. ഇത് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ തന്നെ മറ്റൊരു കളറാണ്. നല്ലൊരു ഒരു കളറായത്, നല്ല പർപ്പിൾ കളറുള്ള. ഇതിനകത്ത് മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, മൂന്ന് കളറുള്ള ഇലകളാണ്. അതിൻ്റെ ഒരു ചെറിയ ഇളം തളിരാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കളർ നോക്കിക്കേ, എത്ര മനോഹരമായി ഇതിൻ്റെ കളർ കാണാൻ. പെന്നിവേർട്ട്, പെന്നിവേർട്ട് സാധാരണ ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഇടാറില്ല. എനിക്കിത് ഒരു ഭംഗി തോന്നി ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഇടാനായിട്ട്. ഇത് വെള്ളത്തിൽ വളരുന്ന പ്ലാന്റാണ്, മണ്ണിൽ വളരുന്നത് പോലെ തന്നെ വെള്ളത്തിലും വളരുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് ഡെയിലി രണ്ട് തവണയെങ്കിലും ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, വെള്ളത്തിൻ്റെ അഭാവം വരുമ്പോഴാണ് ഇലകൾ പെട്ടെന്ന് ഇത് കണ്ടില്ലേ കളർ മാറി താഴേക്ക് കേടായി വരുന്നത്. ഹാങ്ങിങ് ഗാർഡനിലെ ആദ്യത്തെ ഇനമാണ് ഇത്, വാണ്ടറിങ് ജൂ. നമുക്കറിയാം നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായിട്ട് വളരുന്ന ഈ പ്ലാന്റ് നല്ല വെള്ളവും വളവും കിട്ടുമ്പം പച്ച കളറിലും വെള്ളത്തിൻ്റെ അഭാവവും അല്ലെങ്കിൽ വെയിൽ കൂടുമ്പോൾ ഇത് നല്ല ഈ പർപ്പിൾ കളറായിട്ട് മാറുന്ന ഈ പ്ലാന്റ്. ഇതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നിർത്തിയാൽ കുറേ കൂടി മനോഹരമാക്കി നിർത്താൻ പറ്റും. നമ്മളിപ്പോൾ എടുത്ത വാണ്ടറിങ് ജൂവിൻ്റെ വേറൊരു ഗ്രീൻ ടൈപ്പാണിത്. ഇതിൻ്റെ മറ്റൊരു പ്ലാന്റ് നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് ഒരുപാട് താഴേക്ക് വളർന്നത്. ഇത് പക്ഷേ താഴേക്ക് വളരുന്നില്ല. ഇത് കണ്ടോ, ഇത് ചട്ടി നിറച്ച് ബുഷായിട്ട് നിറച്ച് കണ്ടോ, ഇത് നിറഞ്ഞ് വളർന്നു വരിക. നല്ല ശേല കാണാം. ചട്ടി വെറുകേറ്റഡ് പനിക്കൂർക്കയാണിത്. നമുക്കെല്ലാം അറിയാവുന്ന പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്കയുടെ വെറുകേറ്റഡാണ്. പ്ലാന്റ് മുമ്പേ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ മറ്റൊരു പ്ലാന്റ് ഞാനിവിടെ കിട്ടുന്നതാണ്. ഇത് ഏതാണ്ട് ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണിത്. ഇത് എല്ലാ വീടുകളിലും ഇത് ഉണ്ടാവും. ഇതിനൊരു പ്രശ്നമുണ്ട്, വെയിൽ കൂടിയാൽ ആ ഭാഗം ഉണങ്ങി കരിഞ്ഞു പോകും. കണ്ടോ നിറം മാറി നിൽക്കുന്നത് കണ്ടോ. ഇവിടെ ഇനി ഒരു ഒരു രണ്ടാഴ്ചത്തെ വെയിലൂടെ കൊണ്ടു കഴിയുമ്പോൾ അവിടെ വന്ന് ഉണങ്ങിപ്പോകും. അപ്പം നമ്മളതങ്ങ് ക്രോപ്പ് ചെയ്ത് മാറ്റും. എന്നിട്ട് ഇത് കണ്ടില്ലേ, താഴേക്ക് നിൽക്കുന്ന ഇത് മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. വേണമെങ്കിൽ എളുപ്പത്തിൽ വളരും. ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് നിലത്ത് വീഴും. ഇതിൻ്റെ മറ്റൊരു കളറും ഉണ്ട്, പിങ്ക് ലേഡി. കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് പിങ്ക് ലേഡി വളർന്ന് കിട്ടാൻ, പക്ഷേ ഇത് വളരെ ഈസിയാണ്. ആർക്കും എളുപ്പത്തിൽ നട്ട് വളർത്തി എടുക്കുകയും ചെയ്യും.
ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക്, ഷെയർ, കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം. താങ്ക്സ്.